അധികാരമോഹവും വാശിയും കൊണ്ട് സ്വന്തം കുഴി തന്നെ തോണ്ടുന്ന സാഹചര്യമാണ് കോൺഗ്രസ് സൃഷ്ടിക്കുന്നത്. ഡൽഹിയിൽ മാത്രമല്ല, പഞ്ചാബിലും ഹരിയാനയിലും പോലും അവർ ആം ആദ്മി പാർട്ടിയുമായി കൂട്ടുചേരാൻ തയ്യാറല്ല. നിലവിൽ 13 സീറ്റുള്ള പഞ്ചാബിൽ 4 MPമാർ ആം ആദ്മി പാർട്ടിയിൽ നിന്നും ഉള്ളവരാണ്. ഇവിടെ കോൺഗ്രസിന് 3, BJPക്ക് 2, SAD 4 എന്നിങ്ങനെയാണ് മറ്റു കക്ഷികളുടെ സീറ്റ് നില. 10 അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഹരിയാനയിലാകട്ടെ BJPക്ക് 7 സീറ്റും INLDക്ക് 2 സീറ്റും കോൺഗ്രസിന് 1 സീറ്റുമാണ് നിലവിലുള്ളത്. ഡൽഹിയിൽ ആകെയുള്ള 7 സീറ്റുകളിൽ BJPയാണ് നിലവിൽ മേധാവിത്വം പുലർത്തുന്നത്. വമ്പൻ ഭൂരിപക്ഷത്തിന് ഡൽഹി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയുള്ള സംസ്ഥാനമാണ് ഡൽഹി. ഈ 3 സംസ്ഥാനങ്ങളിലും ശക്തമായ സ്വാധീനമുള്ള പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അതായത് ഡൽഹിയിൽ 1 സ്ഥാനമാണെങ്കിൽ പഞ്ചാബിലും ഹരിയാനയിലും ജനപിന്തുണയിൽ 2 സ്ഥാനം അവകാശപ്പെടാനുള്ള കരുത്ത് ആ പാർട്ടിക്ക് ഇപ്പോഴുണ്ട്. അഴിമതിക്കെതിരെ പിറവിയെടുത്ത ആം ആദ്മി പാർട്ടിക്ക് കോൺഗ്രസുമായി കൂട്ടുചേരാൻ താല്പര്യമില്ലാതിരുന്നിട്ടും BJPയെ തുരത്താനാണ് സഖ്യത്തിന് തയ്യാറായിരുന്നത്. ഇത്തരമൊരു വിട്ടുവീഴ്ച കെജ്രിവാളിന്റെ പാർട്ടി കാണിച്ചിട്ടും മുഖം തിരിക്കുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചത് രാഷ്ട്രീയ നിരീക്ഷകരെയും ഞെട്ടിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിന് കെജ്രിവാളിനോടുള്ള പകയാണ് സഖ്യത്തിന് തിരിച്ചടിയെങ്കിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ അധികാരമോഹമാണ് സഖ്യസാധ്യത തട്ടിത്തെറിപ്പിച്ചത്. കോൺഗ്രസ് ഹൈക്കമാൻഡിനും മീതെ സൂപ്പർ ഹൈക്കമാൻഡായി ഈ 3 സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് നേതാക്കൾ നിലപാട് സ്വീകരിക്കുന്ന കാഴ്ചയും ഈ തെരഞ്ഞെടുപ്പിലെ വേറിട്ട കാഴ്ചയാണ്. 3 സംസ്ഥാനങ്ങളിൽ നിന്നുമായി 30 ലോക്സഭാംഗങ്ങളിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ BJP വമ്പൻ നേട്ടം കൊയ്യാനാണ് സാധ്യത. പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കുന്നതിൽ ഇപ്പോൾ കാവിപ്പടയുടെ ക്യാമ്പിലാണ് ആഘോഷം പൊടിപൊടിക്കുന്നത്. അതേസമയം പഞ്ചാബിൽ BJP ഘടകകക്ഷിയായ ശിരോമണി അകാലിദളിന് 10 സീറ്റ് വിട്ടുകൊടുത്ത് BJP 3 സീറ്റിൽ മാത്രമാണ് മത്സരിക്കുന്നത്. ഡൽഹിയിലും പഞ്ചാബിലും സീറ്റ് ധാരണയാകാമെന്ന നിർദ്ദേശം ആം ആദ്മി പാർട്ടി മാസങ്ങൾക്ക് മുൻപേ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വച്ചിരുന്നു. എന്നാൽ രണ്ടിടത്തും കോൺഗ്രസ് നേതൃത്വം ഈ നിർദ്ദേശം തള്ളി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ 4 സീറ്റിൽ വിജയിച്ചു എന്ന് മാത്രമല്ല, 24.4% വോട്ടും ആം ആദ്മി പാർട്ടി നേടിയിരുന്നു. SADക്ക് 26% വോട്ടാണ് ലഭിച്ചിരുന്നത്. അവരും 4 സീറ്റിൽ ജയിച്ചു. അതേസമയം 33% വോട്ട് നേടിയ കോൺഗ്രസിന് 3 സീറ്റ് മാത്രമാണ് ലഭിച്ചിരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. BJP 8.7% വോട്ടോടെ 2 സീറ്റിൽ വിജയിക്കുകയുണ്ടായി. 2017 നടന്ന പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 24% വോട്ട് വിഹിതം നിലനിർത്തിയ ആം ആദ്മി പാർട്ടി 20 സീറ്റുകൾ നേടുകയുണ്ടായി. ഭരണം തിരിച്ചുപിടിച്ചെങ്കിലും കോൺഗ്രസിന്റെ വോട്ട് വിഹിതം 1.5% കുറയുകയുണ്ടായി. ഈ കണക്കുകൾക്ക് പുറമെ പ്രാദേശികമായ പ്രത്യേകതകൾ പരിഗണിച്ചാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA വിരുദ്ധ വോട്ടുകൾ ഒന്നിച്ചാൽ നേട്ടം കൊയ്യാൻ സാധിക്കും. മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളാണ് പഞ്ചാബിലെ സഖ്യത്തിന് തടസ്സം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വെല്ലുവിളി ഉയർത്തിയത് ആം ആദ്മി പാർട്ടിയാണെന്നും അവരുമായി സഹകരിക്കുന്നത് ചിന്തിക്കാൻ കഴിയില്ലെന്നുമാണ് അമരീന്ദർ സിംഗ് പറയുന്നത്. പഞ്ചാബിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തന്നെ ഈ നേതാവാണ്. ഹരിയാനയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10-ൽ 7 BJPയാണ് ജയിച്ചത്. ഓംപ്രകാശ് ചൌതാലയുടെ INLD 2 ജയിച്ചു. കോൺഗ്രസ് 1 സീറ്റിൽ ഒതുങ്ങി. ആം ആദ്മി പാർട്ടിക്ക് കാര്യമായ സ്വാധീനമുള്ള സംസ്ഥാനമാണ് ഹരിയാന. ജാട്ടു വോട്ടുകളിൽ ഗണ്യമായ സ്വാധീനമുള്ള INLD ഈയിടെ പിളർന്നെങ്കിലും തള്ളിക്കളയാൻ കഴിയുന്നതല്ല. ജനുവരിയിൽ ജീണ്ട് മണ്ഡലത്തിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദേശീയ വക്താവ് കൂടിയായ സ്ഥാനാർത്ഥി രൺദീപ് സിംഗ് സുർജിവാല 3 സ്ഥാനത്തേക്ക് തെറിച്ചത് മറന്നാണ് ഇവിടെയും സഖ്യത്തിനെതിരെ കോൺഗ്രസ് മുഖം തിരിക്കുന്നത്. ഹരിയാനയിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഗ്രൂപ്പ് പോര് ശക്തമായതിനാൽ ആരെയും കൂടെ കൂട്ടാൻ നേതാക്കൾ തയ്യാറല്ല. മുൻ മുഖ്യമന്ത്രി ദൂപീന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിലുള്ള വിഭാഗവും PCC അധ്യക്ഷൻ അശോക് തൻവറിന്റെ ഗ്രൂപ്പും തമ്മിൽ പൊരിഞ്ഞ പോര് തുടരുകയാണ്. ഇവിടെ BJP വീണ്ടും അധികാരത്തിൽ കയറാതിരിക്കുന്നതിനായി സകല പ്രതിപക്ഷ കക്ഷികളും വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ് കോൺഗ്രസിന്റെ ഈ വഞ്ചനാപരമായ നിലപാട്. 80 സീറ്റുള്ള UPയിൽ പോലും എതിരാളികളായ SPയും BSPയും ഒന്നിച്ചു കഴിഞ്ഞു. അവിടെയും ഈ സഖ്യത്തിന് പാരയായി ഒറ്റയ്ക്ക് മുഴുവൻ സീറ്റിലും മത്സരിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. ഇതിനായി പ്രിയങ്ക ഗാന്ധിയെയും ജ്യോതിരാദിത്യ സിന്ധ്യയെയും നിയോഗിച്ചു കഴിഞ്ഞു. UPയിലും BJPയുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ പ്രതിപക്ഷ വോട്ട് ഭിന്നതയിലാണ്. സോണിയയുടെയും രാഹുലിന്റെയും മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താതെ സഹായിച്ച SP BSP സഖ്യത്തിനോട് നീതികേടാണ് കോൺഗ്രസ് കാട്ടുന്നതെന്ന വികാരവും ശക്തമാണ്. SP BSP അണികൾ ഇക്കാര്യത്തിൽ രോക്ഷാകുലരാണ്. റായ്ബറേലിയിലും അമേഠിയിലും സഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നതാണ് ഇപ്പോൾ അവരുടെ നിലപാട്. മോദിക്ക് 2 മുഴം ലഭിച്ചാൽ
രാജ്യത്ത് ഏകാധിപത്യ ഭരണമാണ് വരിക എന്ന് പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ സഖ്യവിരുദ്ധ നിലപാടുകൾക്ക് മറുപടി പറയണമെന്നതാണ് പ്രതിപക്ഷത്ത് ഉയരുന്ന ആവശ്യം. യു പി, ഹരിയാന, പഞ്ചാബ്, ഡൽഹി സംസ്ഥാനങ്ങളിൽ നിന്നായി 110 ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത്. ഇവിടങ്ങളിൽ ഇപ്പോൾ ബി ജെ പിക്ക് ജയം ഉറപ്പിക്കാനാണ് കോൺഗ്രസിന്റെ പിടിവാശി കാരണമായിരിക്കുന്നത്. ഇനി നിങ്ങൾ പറയൂ, ആരാണ് ബി ജെ പിയെ അധികാരത്തിലേറ്റാൻ യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത്?